പട്ടയഭൂമിയിലെ മരമുറിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഹൈക്കോടതി നിലവിലുള്ള നിയമങ്ങൾ മറികടക്കുന്നതാണ് സർക്കാർ ഉത്തരവെന്നും പ്രതികൾ സർക്കാർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചതായും ഹൈക്കോടതി നിരീക്ഷിച്ചു അതേസമയം കേസിൽ പ്രതികളായ ആന്റോ അഗസ്റ്റിൻ ജോസുകുട്ടി അഗസ്റ്റിൻ റോജി അഗസ്റ്റിൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി മുട്ടിൽ മരമുറിക്കേസിൽ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ പ്രതികൾ തുടങ്ങിയവരുടെ ഇടപെടലുകൾ അക്കമിട്ടു നിരത്തുന്നതാണ് ഹൈക്കോടതി ഉത്തരവ് പട്ടയഭൂമിയിലെ മരം മുറിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ ആശങ്ക പ്രകടിപ്പിച്ച ഹൈക്കോടതി നിലവിലുള്ള നിയമങ്ങൾ മറികടക്കുന്നതാണ് നടപടിയെന്ന് നിരീക്ഷിച്ചു കേസിലെ പ്രതികൾ സർക്കാർ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുകയും രേഖകളിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തു വില്ലേജ് ഓഫീസർ പ്രതികളുടെ താൽപര്യത്തിനൊപ്പം നിന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം ആൻഡോ അഗസ്റ്റിൻ ജോസുകുട്ടി അഗസ്റ്റിൻ റോജി അഗസ്റ്റിൻ എന്നിവരുടെ കൈകൾ ശുദ്ധമല്ലെന്ന പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പതിനായിരം ക്യൂബിക് മീറ്റർ ഈട്ടിത്തടി നൽകാമെന്ന പ്രതികൾ വിൽപ്പനക്കാരുമായി കരാറുണ്ടാക്കിയിരുന്നു ഇത്രയധികം ഈട്ടിത്തടികൾ പ്രതികൾ എങ്ങനെ സംഘടിപ്പിക്കുമെന്നും കോടതി ചോദിച്ചു ഹൈക്കോടതി ഉത്തരവോടെ പ്രതികൾക്കെതിരെ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് ഇനി അന്വേഷണ സംഘത്തിന് നീങ്ങാം ശ്രീകാന്ത് ട്വന്റി ഫോർ കൊച്ചി